ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ നുറുക്ക് ഗോതമ്പിന്റെ പായസം ഉണ്ടാക്കാം. ഇത് ഞാൻ പശുമ്പാലിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. ഞാനിവിടെ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് ഒരു 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 വിസിൽ അടുപ്പിച്ച് എടുത്തേക്കുന്നതാണ്. ഇതിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ടാണ് ഞാൻ ഗോതമ്പ് വേവിച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1.5 ലിറ്റർ പശുമ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഷുഗറും കൂടി ഇട്ട് കൊടുക്കാം. പശുമ്പാലിൽ ഉണ്ടാക്കണ കൊണ്ട് തന്നെ ഷുഗർ ഇട്ട് കൊടുക്കാം. അപ്പൊ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. സാധാരണ നുറുക്ക് ഗോതമ്പ് എല്ലാവരും തേങ്ങാപ്പാലിൽ ഉണ്ടാക്കാറ്, ശർക്കര ഇടുന്ന കാരണം തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കാറ്. പക്ഷെ ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാനും പറ്റും, പിന്നെ നല്ല ടേസ്റ്റ് ആണ്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചേക്കണം ഗോതമ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 കപ്പ് കണ്ടൻസർ മിൽക്ക് കൂടി ചേർക്കണ്ട്. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഷുഗർ ആണെങ്കിൽ അത് അതിനനുസരിച്ച് കുറച്ചും കൂടി കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം നമുക്ക്. അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇനി തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി കുറുകി വരും. അപ്പൊ നമുക്ക് ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് കശുവണ്ടി പരിപ്പും ഉണക്കമുത്തിരിയും കൂടി വറുത്തിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിട്ട് ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരിയും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തിട്ട് നമുക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈസി ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പ് പായസം റെഡി ആയി കഴിഞ്ഞു. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.